ഇപ്പൊ നമ്മളുള്ളതേ ഇന്ന് പടിക്കല് റോഡിന്റെ മുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തൊന്നും പോയിട്ട് നമുക്ക് ഇന്ന് ആ ഒരു ഭാഗത്തെ വീഡിയോസ് ഒക്കെ കാണിക്കാം. അടിപൊളിയായിട്ട് പടിക്കല് ഭാഗം ദ ഫിനിഷിംഗ് വർക്ക്, ടാറിങ്ങിന്റെ വൺ സൈഡ് ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് പമ്പ് ഹൗസിന്റെ ആ ഭാഗത്ത് നിന്നാണ് ഇപ്പൊ റോഡിലേക്ക് കയറിയത്. ഇനി നമ്മള് പടിക്കൽ അങ്ങാടിയുടെ ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ പടിക്കൽ അങ്ങാടിയുടെ അണ്ടർപാസിന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി നോക്കിയാലോ, നല്ല അടിപൊളിയായിട്ടുള്ള റോഡ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പടിക്കൽ അങ്ങാടിയുടെ മുകൾ ഭാഗത്ത് അണ്ടർപാസിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ ഒക്കെ അങ്ങനെയാണ് പോയിട്ട് അപ്പുറത്തേക്ക് പുറത്തേക്ക് ചാടാനുള്ള വഴി അവിടെ ഉണ്ട്, അതുവഴി അങ്ങനെ പോവാട്ടോ. ഇവിടെ ടാറിങ്ങിന്റെ മെഷീനറീസ് ഒക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മളിത് അണ്ടർപാസിന്റെ മുകളിലെത്തി. പടിക്കൽ അണ്ടർപാസിന്റെ മുകൾ ഭാഗമാണ് ഇത് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ഇനി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ട് വർക്കുകളൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് നല്ല സൂപ്പറാക്കി വെച്ചു കേട്ടോ. ഇതാണ് നമ്മളെ പടിക്കൽ അണ്ടർപാസിന്റെ മുകൾ ഭാഗം. അതായത് ഈ കാണുന്ന ഭിത്തി കണ്ടില്ലേ, വ്യത്യാസം, ഈ ഒരു ഭിത്തിയാണ് നമ്മളെ പടിക്കൽ അണ്ടർപാസിന്റെ മുകൾ ഭാഗം. ഇവിടുന്ന് പടിക്കലേക്കുള്ള ഒരു കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. പടിക്കൽ അങ്ങാടിയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണിത്. നമ്മളെ പടിക്കുന്ന കാടപ്പടി പറമ്പിൽ പീടിക ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന റോഡാണിത്. ഇത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള റോഡ്. ഇതാണ് പടിക്കലിൻ്റെ ഈ ഒരു ഏരിയ. ഇത് കോഴിക്കോട് സൈഡ് കേട്ടോ, കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന സൈഡാണിത്. ഇവിടെ ടാറിങ്ങിൻ്റെ മെഷീനറീസൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഫിനിഷിംഗ് വർക്കുകളൊക്കെ അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ പടിക്കല ഭാഗങ്ങളിലെ വർക്കുകളാണ് ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ തുറന്നു കൊടുക്കാനുള്ള അവസാന വർക്കുകൾ എന്ന രീതിയിൽ പറയാം. പിന്നെ നമ്മളെ ലൈറ്റുകളൊക്കെ അതാ, ലൈറ്റിനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും തുറന്നാൽ നമുക്ക് പറക്കാം. മാഹി ബൈപ്പാസിൻ്റെയൊക്കെ പോലെ തന്നെ തുറന്നാൽ പറക്കാൻ റെഡിയായി നോക്കാം. ഈ ഒരു സൈഡിലെ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ, അങ്ങാടിയിൽ എന്താണ് എന്നുള്ളത്. നമ്മളിത് ഇങ്ങനെ ചെയ്യുന്ന അടിയിൽ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാട്ടോ. ഇവിടെയൊക്കെ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കണ്, പിന്നെ അത് ഉള്ളിലേക്ക് ചാടി പോയിക്കണ്. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പം ഇത് നമ്മുടെ റോഡിൻ്റെ ഇതിൻ്റെ ജോയിൻ്റ് ആണ്. ജോയിൻ്റ് ആണ് നിങ്ങൾ ഈ ജോയിൻ്റിൽ കായ്ന്ന് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെയുണ്ട് ടാറ് ഇത്. ഇവിടെ അത് ക്ലിയർ ചെയ്തിരുന്നു, ഉള്ളിലേക്കൊക്കെ റെഡിയാക്കി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യാനുണ്ട്. എന്തായാലും ഒന്നും കൂടി കണ്ടീഷനാക്കി ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്യാതിരിക്കില്ല, നമ്മളെ KNRC അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് മുന്നോട്ട് പോവുക. വലിയ വീഡിയോ ഒന്നും ഇടണില്ല, ചെറിയ ചെറിയ വീഡിയോകൾ ഇടുകയാണ്. നിങ്ങളെ ബോറടിപ്പിക്കുന്ന വീഡിയോസ് ഒന്നും ഇടണില്ല, ഓരോരോ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യുന്ന ചെറിയ വീഡിയോസുകൾ ഇട്ട് തരാം. പടിക്കൽ നിന്ന് നമ്മളിനി മുന്നോട്ട് പോകട്ടോ. നമ്മളിനി പടിക്കൽ പാലക്കൽ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പാലക്കൽ ഭാഗത്തേക്ക് നമ്മൾ ഈ റോഡിൽ തന്നെ ടച്ച് ചെയ്യാനുള്ള മാർഗങ്ങളില്ല. അവിടെ ഒരു അണ്ടർപാസ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലെ ഉള്ളിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് അങ്ങോട്ട് ജോയിൻ്റ് ആക്കിയിട്ടില്ല. അവിടെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് അലൈൻമെൻറ്റൊക്കെ സെറ്റാക്കിയിട്ട് ഒന്ന് മണ്ണിട്ട് ലെവൽ ചെയ്യാനുള്ള പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്നാണ്ട് പുറത്ത് ചാടാനുള്ളൊരു മാർഗം ഉണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി നോക്കുക. നല്ല രീതിയിൽ തന്നെ ഇവിടെയൊക്കെ വർക്കുകളൊക്കെ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫിനിഷിംഗ് വർക്കുകളാണ് ഉള്ളത്. ഇവിടെ നമുക്കൊരു എൻട്രൻസ് ഉണ്ട് പുറത്തേക്ക് പോകാനുള്ളത്. എന്തായാലും ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെ പോയിട്ട് ഈ വർക്ക് കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. അതുവഴി പുറത്തേക്ക് പോകാനുള്ള മാർഗങ്ങളില്ല. നമ്മളിപ്പോൾ ആ തൊഴിലാളികളെ കണ്ട ആ ഒരു ഭാഗത്തൊരു കട്ടിങ് ഉണ്ട്. അതുവഴി നമുക്ക് സർവീസ് റോഡിലേക്ക് തന്നെ കയറാൻ പറ്റൂ. ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. പടിക്കലിൻ്റെയും പാലക്കലിൻ്റെയും ഇടയിലായിട്ട് ചെറിയൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. ആ ഒരു അണ്ടർപാസിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കാനുള്ളത്. അപ്പോൾ ആ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അലൈൻമെൻറ്റ് സെറ്റാക്കി കൊണ്ടുവന്ന് മറ്റുള്ള വർക്കുകളാണ് ഇനി കഴിയാനുള്ളത് കേട്ടോ. ആ വരവ് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം ഈ ഒരു രീതിയിലാണ് കാണേണ്ടത്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. അണ്ടർപാസ് വരുന്നുണ്ട് എന്നല്ല, പണി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളെ പാലക്കലെ ഭാഗം. ഒരുപാട് ദൂരമായതുകൊണ്ട് സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ
നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.